ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്ക്രാച്ച് എംബ്രോയിഡറിയുടെ വേറൊരു ഡിസൈനാണ്. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ റെഡ് കോളമാണ്. ഇതുപോലെ നമുക്കിത് ക്രോസ് സ്റ്റിച്ച് ചെയ്യാം ആദ്യമേ. അതിനുശേഷം ഇതുപോലെ ക്രോസ് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ റെഡ് കോളം മൊത്തമാണ് ഈ നീല ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ബ്ലൂ ത്രെഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള കളറ് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ 5 കോളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കളർ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. വൈറ്റ് കോളമാണെങ്കിൽ വൈറ്റ് കോളം എടുക്കാം. നമുക്കിഷ്ടമുള്ള കോളം യൂസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മോഡൽ കാണിക്കുന്നേ ഉള്ളൂ. ആദ്യമേ നമുക്കിതുപോലെ 5 കോളവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഈ ഡിസൈൻ ചെയ്യുന്നതിനാണ് 5 കോളം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതുപോലെ നമുക്കിത് ഫുള്ളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു സ്ക്വയർ ഡിസൈനാണ്. അതിനാണ് ഇത്രയും കോളം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. എണ്ണി എടുക്കണം 5 കോളം. ഇത് എത്ര കോളം നമ്മൾ എടുക്കുന്നു എന്നുള്ളത് മൊത്തമായിട്ട് എണ്ണി എടുക്കണം. ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. ഞാനിപ്പം ഇത്രയും ചെയ്ത് തീർന്നു. ബാക്കിയുള്ള കോളം കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. ഈ ബ്ലൂ ത്രെഡിന് പകരം വൈറ്റോ ബ്ലാക്കോ ഏത് കളർ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് കോളം കൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിപ്പം ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലൈനിലെ ആദ്യത്തെ, ഇപ്പം നമ്മൾ 5 ലൈനാണ് എടുത്തേക്കുന്നത്. അതിലെ ആദ്യത്തെ 2 കോളമാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതുപോലെ ആദ്യമേ ഒരു സൂചി കുത്തി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഇതുപോലെ നൂല് വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള ഇതിലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുണിയിൽ കുത്താതെ വേണം ഈ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിന് ഇടയിൽ കൂടെയാണ് ഇതുപോലെ വീവ് ചെയ്ത് എടുക്കുന്നത്.
ഈ സ്റ്റിച്ച് പെട്ടെന്ന് തീരും നമ്മൾ എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത് ഇതുപോലെ നമുക്ക് വീവ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ തുണിയിലൊന്നും ഇത് കുത്തുന്നില്ല അല്ലാതെ ഈ ത്രെഡുകൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിനിടയിൽ കൂടെയാണ് നമ്മളിത് എടുത്തു പോകുന്നത് ഇത് ഫുള്ളും നമുക്കിതുപോലെ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി ഇറക്കിയതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയിട്ട് തൊട്ടിപ്പുറയുള്ള കോളത്തിൽ വീണ്ടും ഇത് ഇതുപോലെ വീവ് ചെയ്തെടുക്കണം അന്നേരം നമ്മൾ ഈ വീവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ നടുക്ക് കാണുന്ന വൈറ്റ് കോളം ഇൻടു ഷേപ്പ് കിട്ടും നമ്മൾ ഇൻടു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലെ വീവ് ചെയ്ത് ആ ഷേപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഈ ലൈൻ ഫുള്ളും നമുക്കിതുപോലെ വീവ് ചെയ്ത് എടുക്കാം സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ഇത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കോളം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൂ ലൈൻ വിട്ടതിന് ശേഷം വേണം നമുക്ക് അടുത്ത കോളത്തിൽ ഇതുപോലെ തന്നെ വീവ് ചെയ്ത് എടുക്കാനായിട്ട് ഇതും ഇതുപോലെ തന്നെ നമുക്ക് വീവ് ചെയ്ത് തുണിയിൽ കുത്താതെ വേണം ഇതുപോലെ വീവ് ചെയ്ത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും തിരിച്ചു ഇതുപോലെ തന്നെ ഈ നൂലുകൾക്കിടയിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സെയിം ഇതുപോലെ തന്നെ നമ്മൾ ഇൻടു ഷേപ്പ് വൈറ്റ് കോളത്തിൽ വരും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അത് ഞാനിവിടെ യെല്ലോ ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ നാല് മൂലയിലുള്ള സ്റ്റിച്ചുകൾക്ക് ഇടയിൽ കൂടിയാണ് ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മളിത് കുത്തി സൂചി കുത്തി എടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് പ്രാവശ്യം അടുത്ത സ്റ്റിച്ചിൻ്റെ ഇതിലിങ്ങനെ കുത്തി നമ്മൾ എടുക്കുകയാണ് അതുപോലെ ഈ നാല് മൂലയിലുള്ള സ്റ്റിച്ചിലും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ കോർണറിൽ വരുന്ന ത്രെഡിൽ കൂടെ വീവ് ചെയ്താണ് എടുക്കുന്നത് രണ്ടു പ്രാവശ്യം വീവ് ചെയ്ത് എടുക്കണം ഒരു പ്രാവശ്യം എടുത്താൽ ആ ഫ്ലവറിന് വലിപ്പം തോന്നില്ല അത് എംബോസ് ചെയ്ത് നിൽക്കാൻ കൂടുതലായിട്ട് എംബോസ് ചെയ്ത് നമുക്ക് എടുത്ത് നിൽക്കാനായിട്ടാണ് ഇതുപോലെ രണ്ടു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് മൂന്നാമത്തെ കോർണറും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ സൂചി തുണിയിൽ കുത്താതെയാണ് ഇങ്ങനെ കോർത്തെടുക്കുന്നത് അടുത്ത കോർണറൂടെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്ലവറിൻ്റെ പേറ്റലാക്കിയെടുക്കണം ഒന്നുകൂടെ ഞാനിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്ലവറിൻ്റെ പേറ്റലാക്കി എടുക്കുന്നത് കാണിച്ചു തരാം
ഇതുപോലെ തന്നെ ഒന്നുകൂടെ വീവി ചെയ്തെടുക്കുകയാണ് കാണിക്കുന്നത്. നാല് കോർണറിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നാല് പെറ്റൽസ് ഷേപ്പ് ചെയ്തെടുക്കണം. രണ്ട് പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ ബാക്കി കോർണറുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ പെറ്റൽസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു പെറ്റൽസിൻ്റെ രൂപത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നാല് പെറ്റൽസും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫ്ലവറിൻ്റെ ആ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ രണ്ട് ലൈൻ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ സെൻറ്ററിലുള്ള കോളം ഫുള്ളും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പം ചെയ്ത ഫ്ലവർ ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് നമ്മൾ വിട്ടിട്ടാണ് അടുത്ത സ്റ്റിച്ചിലാണ് ഇനി അടുത്ത ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഫുള്ളും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാ ഫ്ലവറും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇത് നമുക്ക് ടേബിൾ ഷീറ്റിലും ടേബിൾ റണ്ണറിനും ബെഡ്ഷീറ്റിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. ബോർഡറായിട്ട് കൊടുക്കാനായിട്ട് പറ്റിയൊരു നല്ല ഡിസൈനാണിത്. ടേബിൾ മാറ്റിലോ ടേബിൾ ഷീറ്റിനോ ബെഡ്ഷീറ്റിനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഡിസൈനാണ് ഇത്.
ഇതുപോലെ നമുക്ക് ഈ ഫ്ലവറുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ യെല്ലോ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കളറ് ചേഞ്ച് ചെയ്യാം. ഈ ഫ്ലവറിൻ്റെയൊക്കെ കളറ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബോർഡർ ഫുള്ളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ് ഇത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.